വെൽക്കം ടു മണി ഡോക്ടർ ഷോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറവാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി വളരെ മോശമാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരില്ല പക്ഷെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നൂറ്റി മുപ്പത് കോടി ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഏകദേശം അഞ്ച് കോടി ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗത്തിലുണ്ട് ഈ അഞ്ച് കോടി ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് രണ്ട് കോടി ജനങ്ങൾക്കാണ് അതായത് ചിലർക്ക് മൂന്നോ നാലോ അഞ്ചോ ക്രെഡിറ്റ് കാർഡ് ഉണ്ടാവും കാരണം നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുമ്പോൾ തന്നെ ബാക്കിയുള്ള ബാങ്കുകൾ നിങ്ങളെ വിളിച്ച് രണ്ടോ മൂന്നോ ക്രെഡിറ്റ് കാർഡ് കൂടി തരും പക്ഷേ അഥവാ നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ എങ്ങനെ ക്രെഡിറ്റ് കാർഡ് കിട്ടും ഇതിനുള്ള സൊല്യൂഷനാണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഇന്ത്യൻ മണി ഡോട്ട് കോം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഒപ്പം ഇന്ത്യൻ മണി ഡോട്ട് കോം ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യൂ പിന്നെ ഇന്ത്യൻ മണി ഡോട്ട് കോം ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ് സ്റ്റോറിൽ നിന്ന് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് നിങ്ങൾക്ക് നല്ലൊരു ജീവിതം പടുത്തുയർത്താനായിട്ട് സഹായിക്കും ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് തിരിച്ചു വരാം അപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കേണ്ട ആവശ്യം എന്താണ് നിങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് എന്താണ് ഒരു ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ബാങ്കിലുള്ള നമ്മുടെ പണം പിൻവലിക്കാനായിട്ടാണ് എന്നാൽ ക്രെഡിറ്റ് കാർഡിൽ നിങ്ങൾക്ക് ആക്ച്വലി പണം ഉണ്ടാവില്ല പക്ഷേ ബാങ്ക് നിങ്ങൾക്ക് ഒരു ലിമിറ്റ് തരുന്നു നമ്മൾ അത് യൂസ് ചെയ്തിട്ട് തിരിച്ചടയ്ക്കുന്നു ഡെബിറ്റ് കാർഡിൽ ആദ്യം നമ്മൾ പണം ബാങ്കിൽ ബാങ്കിലിടുന്നു എന്നിട്ടത് ഉപയോഗിക്കുന്നു ക്രെഡിറ്റ് കാർഡിൽ ആദ്യം നമ്മൾ ഉപയോഗിക്കുന്നു എന്നിട്ട് നമ്മൾ ബാങ്കിനെ തിരിച്ചടയ്ക്കുന്നു പക്ഷേ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണ് നിങ്ങൾക്ക് ഇൻകം പ്രൂഫ് ഇല്ല ഫോമൽ എംപ്ലോയ്മെന്റ് ഇല്ല ഇങ്ങനെയൊക്കെയാണെങ്കിൽ ബാങ്ക് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ബാങ്കിലേക്ക് പോയിട്ട് അവരോട് പറയുന്നു എന്റെ പ്രൊഫൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് എനിക്ക് ക്രെഡിറ്റ് കാർഡ് തരാൻ പറ്റില്ല സമ്മതിച്ചു പക്ഷേ ഞാനൊരു ഡെപ്പോസിറ്റ് ചെയ്യാം ഒരു എഫ് ഡി ഒരു ലക്ഷം രൂപയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഈ എഫ് ഡി ഈട് വെച്ചിട്ട് എൺപതിനായിരം രൂപ ക്രെഡിറ്റ് ലിമിറ്റുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എനിക്ക് തരാൻ പറ്റുമോ അതായത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ സറണ്ടർ ചെയ്താൽ മാത്രമേ എഫ് ഡിയിൽ നിന്നുള്ള പണം നിങ്ങൾക്ക് പിൻവലിക്കാൻ പറ്റുകയുള്ളൂ അഥവാ നിങ്ങളുടെ ഫിനാൻഷ്യൽസ് നല്ലതാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിലേ ഇല്ലാതെ പേ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റും കൂടി ഉപയോഗിക്കാനായിട്ട് കഴിയും പക്ഷേ അത് പൂർണ്ണമായും ബാങ്കിൻ്റെ ഡിസിഷൻ ആയിരിക്കും നിങ്ങൾക്കത് ആവശ്യപ്പെടാൻ പറ്റില്ല എന്തൊക്കെയായാലും നിങ്ങൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ക്രെഡിറ്റ് കാർഡ് എടുക്കാം ക്രെഡിറ്റ് കാർഡ് എടുത്താൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്പർ വൺ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ചെയ്ത് തുടങ്ങും നിങ്ങൾ സ്ഥിരമായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കറക്റ്റ് സമയത്തിന് പേ ബാക്ക് ചെയ്താൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ആവും ക്രെഡിറ്റ് കാർഡ് അഗൻസ്റ്റ് എഫ് ഡി യൂസ് ചെയ്താലുള്ള വേറൊരു ബെനിഫിറ്റ് നിങ്ങളുടെ എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് കൂടിക്കൂടി വരും ഇൻട്രസ്റ്റ് എന്തായാലും കൂടും ഇതിൻ്റെ മൂന്നാമത്തെ ബെനിഫിറ്റ് നിങ്ങൾക്ക് അമ്പത് ദിവസം വരെ ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് കിട്ടും എപ്പോഴൊക്കെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നുവോ നിങ്ങൾക്ക് മുപ്പത് നാൽപ്പത് അമ്പത് ദിവസം വരെ ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് കിട്ടും അതും വളരെ നല്ലൊരു ബെനിഫിറ്റ് ആണ് നമ്പർ ഫോർ ക്യാഷിനേക്കാൾ ഇത് ഒരുപാട് കൺവീനിയൻ്റ് ആണ് അല്ലെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് വളരെ സൗകര്യപ്രദമാണ് സപ്പോസ് നമ്മൾ ഒരു ട്രാൻസാക്ഷൻ നടത്തി നമ്മളൊരു വെൻഡർക്ക് ഒരു പേയ്മെന്റ് നടത്തി ആ ആൾ നമ്മളെ ചീറ്റ് ചെയ്യുകയാണെങ്കിൽ ചാർജ് ബാക്കിനുള്ള ഉണ്ട് ക്രെഡിറ്റ് കാർഡിൽ ഇതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ട് നമ്പർ ഫൈവ് നിങ്ങൾക്ക് പല സമയത്തും റിവാർഡ് പോയിന്റ് കിട്ടും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് റിവാർഡ് പോയിന്റ് കിട്ടും ഈ റിവാർഡ് പോയിന്റ്സ് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നും റിഡീം ചെയ്യാം അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബിൽസ് പേ ചെയ്യാനും യൂസ് ചെയ്യാം ഇങ്ങനെയുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് ബാങ്കുകൾ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും വിഷമിക്കേണ്ട ഒരു എഫ് ഡി ഇടുക ക്രെഡിറ്റ് കാർഡ് എടുക്കുക എഫ് ഡിയുടെ ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഫ്രീ ക്രെഡിറ്റ് കിട്ടുന്നു റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നു സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിക്സ് ഡെപ്പോസിറ്റിൽ നിന്നുള്ള ഇൻട്രസ്റ്റും കിട്ടുന്നു ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന എക്സ്ട്രാ ബെനിഫിറ്റ്സ് ആണ് ഇതുപോലുള്ള നൂറിൽ പരം ഐഡിയകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് വേണം ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് നിങ്ങൾക്ക് റിച്ച് ആവാനുള്ള നൂറിൽ പരം സീക്രട്ടുകൾ ഷെയർ ചെയ്യും നൂറിലധികം സീക്രട്ടുകൾ നിങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ പറ്റും അല്ലെ ഒന്ന് ആലോചിക്കൂ നിങ്ങൾ ഏകദേശം ഒരു ലക്ഷം രൂപ ഒരു മാസം ചെലവിയുന്നു ബിൽ പേ ചെയ്യാനും പച്ചക്കറിയും പലചരക്കും വാങ്ങിക്കാനായിട്ടും പെട്രോൾ ട്രാവൽ എല്ലാം ഒന്ന് ആലോചിക്കൂ നിങ്ങൾക്ക് ഒരുപാട് പണം സേവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് സ്ഥിരമായി ഇൻട്രസ്റ്റ് വരുന്നു നിങ്ങൾക്ക് റിവാർഡ് പോയിന്റ്സ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു ഇതുപോലുള്ള ഐഡിയാസിന് ഡൗൺലോഡ് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് ആപ്പിനാവും ഒരുപാട് കാര്യങ്ങൾ പഠിക്കൂ നമുക്ക് മുപ്പതിലധികം കോഴ്സുകളുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ എല്ലാ ആഴ്ചയും ഒരു കോഴ്സ് ആഡ് ചെയ്യുന്നുമുണ്ട് നിങ്ങൾ ഇതെല്ലാം യൂസ് ചെയ്യൂ റിച്ച് ആവാനുള്ള ജേർണി സ്റ്റാർട്ട് ചെയ്യൂ വേറൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും താങ്ക്സ് ഫോർ വാച്ചിങ് ബി വൈസ് ഗെറ്റ് റിച്ച്